പാവം രമേശ് ചെന്നിത്തല, സതീശന്റെ പ്രതികാര ബുദ്ധി കാരണം ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കേണ്ട അവസ്ഥയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ മൂലയ്ക്കിരിക്കേണ്ട ഒരവസ്ഥ എനിക്കില്ലെന്നാണ് ചെന്നിത്തല പറയുന്നത്. കടുത്ത നീരസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നിരന്തരം ഏൽക്കേണ്ടി വരുന്ന അവഗണനയിലും പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായതിലുമുള്ള പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം MLA മാരും ചെന്നിത്തലയാണ് പിന്തുണച്ചതെന്ന വെളിപ്പെടുത്തലിനെ ആധാരമാക്കിയുള്ള ചാനൽ വാർത്തയാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വാർത്തയായതോടെയാണ് ഇത് പിൻവലിക്കാൻ കാരണം. VD സതീശനും K സുധാകരനും തമ്മിൽ വാർത്താ സമ്മേളനത്തിനുണ്ടായ മൈക്ക് പിടിവലി വൈറലായതിനു പിന്നാലെയാണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. തന്നെ വെട്ടി പ്രതിപക്ഷ നേതാവായ സതീശനെതിരായ വികാരം കൂടിയാണ് ഈ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സതീശൻ പ്രതിപക്ഷ നേതാവായതിൽ ആർക്കും അത്ര സുഖിച്ചിട്ടൊന്നുമില്ല. എങ്കിലും അങ്ങോട്ട് സഹിച്ചു നിൽക്കുകയായിരുന്നു. തന്റെ കയ്യിൽ നിന്നും പ്രതിപക്ഷ സ്ഥാനം തട്ടിക്കൊണ്ടുപോയ സതീശനോടുള്ള പക കുറച്ചൊന്നുമല്ല ചെന്നിത്തലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സതീശനെതിരായ കടുത്ത ഒളിയമ്പുകൾ എല്ലാം ചെന്നിത്തല മിസ് ചെയ്യില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്റെ മനസ്സിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ആയിരുന്നുവെന്നും വെളിപ്പെടുത്തി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PT തോമസും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. ഹൈക്കമാൻഡിന് ആരുടെയും കാര്യത്തിൽ പ്രത്യേക താല്പര്യമില്ലെന്നും KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖർഗെയും അറിയിച്ചതിനു ശേഷമാണ് രമേശിനൊപ്പം നിൽക്കാൻ താനും കൂടെയുള്ളവരും തീരുമാനിച്ചത്. ഇന്ദിരാഭവനിൽ കോൺഗ്രസ് MLA യുമായി ഖർഗെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭൂരിപക്ഷം പേരും പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡിന്റെ മനോഗതം വേറെ ആയിരുന്നുവെന്നും അതനുസരിച്ച് VD സതീശനാണ് നറുക്കു വീണതെന്നും ആത്മകഥയിൽ പറയുന്നു. രമേശിനെ പിന്തുണയ്ക്കുന്നതിന് പകരം തന്റെ മേധാവിയായി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രമേശ് പിന്തുണയ്ക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളെല്ലാം വസ്തുതാവിരുദ്ധമായിരുന്നു. തന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ VD സതീശനെ മന്ത്രിയാക്കാൻ ആഗ്രഹിച്ചുവെന്നും CN ബാലകൃഷ്ണനു വേണ്ടി രമേശ് ചെന്നിത്തല ഇടപെട്ടതിനാൽ അവസാന നിമിഷം സതീശന്റെ മന്ത്രിസ്ഥാനം തട്ടിപ്പോയെന്നുമുള്ള വെളിപ്പെടുത്തലും ആത്മകഥയിലുണ്ട്. ലോട്ടറി വിഷയത്തിൽ ഡോക്ടർ തോമസ് ഐസക്കുമായി സംവാദം നടത്തി തിളങ്ങി നിന്ന സതീശനെ മന്ത്രിസഭയിലെടുക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല CN ബാലകൃഷ്ണനെ ഒഴിവാക്കാൻ വയ്യെന്ന നിലപാടെടുത്തു. CN ബാലകൃഷ്ണനെതിരെ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ എങ്കിൽ സതീശനാകട്ടെ എന്നു രമേശ് സമ്മതം മൂളി. അന്തിമ പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിനെ കാണിക്കാൻ ഡൽഹിയിൽ PJ കുര്യന്റെ വീട്ടിൽ ഇരുന്നു. ബാലകൃഷ്ണനു വേണ്ടി വീണ്ടും സമ്മർദ്ദം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള കാര്യം ആരെയും അറിയിക്കരുതെന്നും PJ കുര്യൻ ചട്ടം കിട്ടിയിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ രമേശന്റെ ഫോൺ വന്നു. ബാലകൃഷ്ണന്റെ പേരിലുള്ള കേസ് അത്ര സാരമുള്ളതല്ലെന്നും അദ്ദേഹം തന്നെ മന്ത്രിയാകട്ടെ എന്നും രമേശ് പറഞ്ഞു. ബാലകൃഷ്ണൻ മന്ത്രിയാകുന്നതിൽ എതിർപ്പുണ്ടായിട്ടില്ല. സതീശനെ മന്ത്രിയാക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് സതീശനു വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആസൂത്രണമാകെ തെറ്റി. എന്ത് പണിയാ കാണിച്ചതെന്ന് PJ കുര്യനോട് പരിഭവിച്ചു. എന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. G കാർത്തികേയന്റെ പേര് അവരുടെ പക്ഷത്തു നിന്നും നിർദ്ദേശിക്കാത്തത് കൊണ്ടുമാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടാതിരുന്നത്. K സുധാകരനെ KPCC പ്രസിഡന്റായി നിശ്ചയിച്ചത് തന്റെ അഭിപ്രായം ആരാഞ്ഞിരുന്നില്ലെന്നും കാലം സാക്ഷി എന്ന പേരിൽ മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം തയ്യാറാക്കിയ ആത്മകഥയിൽ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ചെന്നിത്തലയ്ക്ക് സതീശനെതിരായ നല്ല വടിയാണ്. വാർത്താ സമ്മേളനത്തിൽ സുധാകരനോട് സതീശൻ മോശമായി പെരുമാറിയെന്ന പൊതുവികാരം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലുമുണ്ട്. വീണെടുത്ത് കിടന്ന് ഉരുളുന്ന സതീശനെ അടിക്കാൻ ഇതിലും നല്ലൊരു സമയം കിട്ടില്ലെന്നും മനസ്സിലാക്കിയാണ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. അങ്ങനെ പഴയ പ്രതിപക്ഷ നേതാവും പുതിയ പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസിന് ഏത് വഴിയിലേക്കാണെന്ന് കണ്ടറിയാം. പിന്നെ കോൺഗ്രസിനെ തകർക്കാൻ പുറത്തുനിന്ന് ആരെയും ഇറക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവർ തന്നെ തമ്മിൽ തല്ലി തീർന്നോളും.